അനുസരിച്ച് നമുക്ക് സംരക്ഷണം കിട്ടുന്ന ഏറ്റവും നല്ല രാജ്യം ഇന്ത്യ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. മോദി 7 വർഷമായിട്ട് ഭരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പ് ക്യാൻസൽ ആയി, തലവെട്ടുന്നതൊക്കെ അങ്ങ് മാറ്റിവിടും. തലവെട്ടുന്ന നമുക്ക് വിഷയം സംസാരിക്കും. രാജ്യത്ത് ഇതുവരെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോ മുഴുവൻ രാജ്യത്തിന് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ചന്ദ്രനിൽ പോയിട്ടാണ് നമ്മൾ ചന്ദ്രനിലെ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ രാജ്യം ചെയ്തിട്ട് ചേട്ടനിപ്പോ ചേട്ടന് ഭാഗ്യമുള്ളതുകൊണ്ട് ചേട്ടനിപ്പോ അവിടെ പോയി ജോലി എല്ലാ നമ്മള് യാത്ര ചെയ്തിട്ട് നമ്മൾ ആ ഓരോ രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അതല്ലാതെ തന്നെ അറിയാനുള്ള മാർഗങ്ങളൊക്കെ ഇപ്പൊ ഈ സംവിധാനത്തിലുണ്ട്. ചേട്ടൻ ഇപ്പൊ അതിനുള്ള ഭാഗ്യമുണ്ടാ യാത്ര ചെയ്യാനുള്ളത്. ചേട്ടൻ യാത്ര ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും യാത്ര ചെയ്തിട്ടൊന്നും അല്ല എല്ലാ രാജ്യങ്ങളെ കുറിച്ച് പറയുന്നത്. അറിയില്ല എങ്കിൽ മിണ്ടാതിരിക്കുക, മനസ്സിലായില്ലേ? അങ്ങനെ പോകാത്തത് കൊണ്ട് അറിയില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ യൂറോപ്പിൽ പോയിട്ടുള്ളത് എന്താണ്? അല്ല, ഞാൻ ചോദിക്കായിരുന്നു എന്താണെന്ന് പുള്ളിക്ക് അറിയാവുന്നുള്ള ചോദിക്കാം. പുള്ളി മാത്രം ഇവിടെ പോയിട്ടുള്ളെന്ന് പുള്ളി കരുതുന്നുണ്ടെങ്കിൽ പുള്ളി മൂടെ സ്വർഗത്തിരിക്കുന്ന ഏതോ ഒരു ഇതാണ്. യാത്ര ചെയ്തവർക്ക് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നവർ തന്നെയാണ്. അങ്ങനെയുള്ള ചോദിച്ചിരിക്കും. വാ, കേറി വാ പുള്ളി, വിളി ചോദിക്കാം. ആ അല്ല, ഇതുപോലുള്ള ഡയലോഗ് പറയുമ്പോൾ ഇല്ലാത്ത അത് വെച്ചിട്ടല്ല ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഞാൻ പറയുന്ന സ്ഥലത്ത് പുള്ളി പോയിട്ടുണ്ടെന്ന് പുള്ളിയും പറയണം. ഓക്കെ ഓക്കെ, അത് വിടുന്നേ. ആ പുള്ളി പോയി. നാസർബായി ബ്ലിങ്ക് ചെയ്തു. സംസാരിക്കുന്നുണ്ടോ? ആ സംസാരിച്ചോട്ടെ. ആ സംസാരിച്ചോ. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ ഫരചന്ദ്രൻ പറഞ്ഞ കറക്റ്റാണ്. നിങ്ങൾ ഇന്നടത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കരുത്. ഇപ്പൊ എല്ലാവർക്കും എല്ലായിടത്തും ഒന്നും പോകാൻ സാധിക്കില്ല. എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് തുല്യമല്ല. ചിലർക്ക് സാമ്പത്തികമായിട്ട് കുറഞ്ഞവരുണ്ടായിരിക്കും, ചിലര് സാമ്പത്തികമായിട്ട് ഉന്നത നിലയിലുള്ളവരായിരിക്കും, ചിലർ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കും. അവർക്ക് പണം ഉണ്ടായിരിക്കും. പണം ഒരു അടിസ്ഥാന ഘടകമാണ് മനുഷ്യന്. ഇപ്പം മാർബിൾ കൊട്ടാരത്തിൽ ഇരിക്കുന്നവൻ താഴെ ഓലപ്പരെ കിടക്കുന്നവനോട് നീ മാർബിൾ കൊട്ടാരത്തെ കിടന്നിട്ടുണ്ടോടാ, എന്നിട്ടാണ് നീ മാർബിൾ കൊട്ടാരത്തെ പറ്റി പറയുന്നത്, ഞാൻ മാർബിൾ കൊട്ടാരത്തിലാണ് എന്നും കിടക്കുന്നത് പറയരുത്. ഒരിക്കലും പറയാൻ പാടില്ല. ഒരു മനുഷ്യനെ നമ്മൾ ഒരിക്കലും കുറച്ചു കാണരുത്. മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. ചിലർക്ക് സാമ്പത്തികമായിട്ട് ഉന്നമനം കാണും, ചിലർ സാമ്പത്തികമായിട്ട് തകർന്നു പോകും. നമ്മളെന്നുകൊണ്ട് ഒരിക്കലും നീ ഇന്നടത്ത് വന്നിട്ടുണ്ടോ, ഞാൻ ഇന്നടത്ത് പോയിട്ടുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല. അത് ഭരചന്ദ്രൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. മനുഷ്യനെ നമ്മൾ ഒരിക്കലും ഒരിക്കലും കൊച്ചാക്കരുത്. അല്ലല്ല, അതല്ല പറഞ്ഞത്. നമ്മള് ഗതികേടെന്നോ, ഞാൻ ഗതികേട് കൊണ്ട് നാട് കിട്ടവനാ. ഞാൻ 22 വർഷത്തോളം ഗൾഫ് രാജ്യങ്ങളിൽ മരുഭൂമിയിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെട്ടവനാ, മരുഭൂമിയിൽ. പക്ഷെ ആ മരുഭൂമിയിൽ പോയപ്പോ ഞാൻ മാർബിൾ തറയിലോ എ സി അറബികൾ കിടക്കുന്നുള്ള ശീതീകരിച്ച റൂമുകളിലോ ഒന്നും എനിക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മരുഭൂമിയിൽ പോയി കിടന്നിട്ടുണ്ട്, ടെന്റ് കെട്ടി കിടന്നിട്ടുണ്ട്, ഒട്ടകത്തെ നോക്കിയിട്ടുണ്ട്, വെറും ഉണക്ക കുബൂസും കഴിച്ചുകൊണ്ട് ഞാൻ കിടന്നിട്ടുണ്ട്. അതൊക്കെ അന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. കേരളത്തിൽ പച്ചക്കപ്പ് കുടുങ്ങി തിന്നുകൊണ്ടായിരുന്നു കിടക്കുമായിരുന്നെങ്കിലും എത്രയോ നല്ലതായിരുന്നു. ശാന്തിയും സമാധാനവും സന്തോഷവും കിട്ടുമായിരുന്നല്ലോ എന്ന് മരുഭൂമി കിടന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഓർമ്മിക്കാനാണ്, എന്റെ നാട്ടിൽ നിന്ന് 4 പേര് അല്ല 3 പേര് ഈ അടുത്ത യൂറോപ്പിൽ പോയവരുണ്ട്. അപ്പൊ ഞാൻ അവരെ എന്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ എന്റെ പ്രായക്കാരാണ്, എനിക്ക് 52 വയസ്സായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അവിടെ പരിപാടി എന്ന് ചോദിച്ചു. എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല, ഭാര്യ അവിടെ നേഴ്സാണ്, ഞാൻ അവിടെ ജോലിക്ക് പോയിക്കോളും, ഞാൻ റൂമിൽ. ഇതാണ് ഈ പറയുന്ന ഈ യൂറോപ്പിൽ പറഞ്ഞവരുടെ ഈ എന്താ പറയാ ഈ ബെടായി പറച്ചിൽ. ഇല്ലല്ല മാത്യൂസ്, അങ്ങനെ പറയാം. എല്ലാരും അങ്ങനെ പറയല്ലേ കേട്ടോ. അത് എല്ലാരും അല്ല ഞാൻ പറഞ്ഞത്, കുറച്ചാൾക്കാർ പറയും ബെടായി. ആവശ്യമില്ലാത്ത കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇപ്പൊ ഞാൻ യൂറോപ്പിലുള്ള ഒരാളാ എന്ന് പറഞ്ഞ ഞാൻ ഇത് തന്നെയായിരിക്കും. അല്ല അല്ല, നമുക്ക് അത് മാത്യൂസ് പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ തന്നെ ഈ വിഷയത്തിലേക്ക് വരൂ. ആ ഓക്കെ 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 ഓക്കെ. അപ്പം പിന്നെ ഞാനത് സന്ദർഭവശാൽ ഭരചന്ദ്രൻ പറഞ്ഞപ്പം ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മള് സാമ്പത്തികമായിട്ട് മനുഷ്യനെ തരംതിരിക്കാതിരിക്കുക, മനുഷ്യനെ വേർതിരിക്കാതിരിക്കുക, എല്ലാരും ഒരുപോലെ കാണുക. ഓക്കെ, താങ്ക് യു. പിന്നെ കൈവെട്ടുകാരുടെ കാവലും ക്രിസ്ത്യാനികളുടെ അഭിപ്രായം, ഇതിന്റെ ശരിക്കും എനിക്ക് ഇത് സംഭവം എന്താ ക്ലിയർ ആയിട്ട് അറിയാൻ പോലും പറ്റിയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് മുട്ടിലൊക്കെ വന്ന് കയറി പോയിക്കൊണ്ടിരുന്ന, കാരണം കടയിലായിരുന്നു, ഇപ്പൊ വന്നേ ഉള്ളൂ, പിന്നെ റൂമിലേക്ക് ഇപ്പൊ വന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. എന്നാലും പിന്നെ കർണാടക പ്രശ്നം തന്നെയാണോ നിങ്ങൾ ചർച്ച ചെയ്തോണ്ടിരുന്നത്? അല്ല, ഇതിലെ മാസർഭായി, ഈ SDPI എന്ന സംഘടന ഇപ്പോ കോട്ടയത്ത് ഒരു സമ്മേളനം നടത്തി, ക്രിസ്ത്യാനികൾക്ക് എതിരെ RSS ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോ ക്രിസ്ത്യാനിയുടെ രക്ഷകരായിട്ട് SDPI വന്നു. അപ്പോ കാത്തലിക് സഭ അത് വേണ്ട എന്ന് പറഞ്ഞു. അതാണ് സംഭവം. ആ ഓക്കെ ഓക്കെ. ഈ രക്ഷക വേഷം ചമയുന്നത് ആരെയും നമുക്ക് വിശ്വസിക്കാം, പക്ഷെ ഇസ്ലാമിസ്റ്റുകളെ വിശ്വസിക്കരുത്.
ആർ എസ് എസിനെ വിശ്വസിക്കാം, ആർ എസ് എസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്, നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പിന്നെ പൗരത്വ നിരോധന നിയമം കൊണ്ടുവന്നപ്പോ ഇവിടെ എന്തായിരുന്നു ബഹളം? ഓരോ ജുമാ പള്ളികൾ കേന്ദ്രീകരിച്ചിവിടെ ഈ പിന്നെ പ്രകടനങ്ങൾ നടന്നു. എന്തുമാത്രം പ്രകടനങ്ങൾ! റോഡിലോട്ട് ഇറങ്ങാൻ മേലാത്ത ബഹളമായിരുന്നു. ഏ, ഞങ്ങളെ മുസ്ലിങ്ങളെ നാടുകടത്താൻ പോകുന്നേ എന്നും പറഞ്ഞ് ബഹളമായിരുന്നു. ഓരോ ജുമാ കുത്തുബകളിലും പള്ളി ഇമാമിങ്ങൾ ഇതിനെ പറ്റി തന്നെയായിരുന്നു പ്രസംഗം. ഭയങ്കരമായ ബഹളമായിരുന്നു. എന്ത് കടന്നു ഇവിടെ? വല്ലോ സംഭവിച്ചോ? നമ്മൾ ഇവിടെ തന്നെയുണ്ട്. നരേന്ദ്രമോദി 2014 അധികാരത്തിലേറിയപ്പോൾ മാധ്യമം ദിനപത്രത്തിന്റെ അകത്തെ പേജിൽ കാസിം ഇരിക്കൂർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ എഴുതിയ വാർത്ത ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന യുഗത്തെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ അടുക്കളയിലേക്ക് വരെ അവർക്ക് കടന്നു വരും. ആർ എസ് എസുകാർ അടുക്കളയിലേക്ക് വരെ കടന്നു വരും എന്നാണ് കാസിം ഇരിക്കൂർ എന്ന് മാധ്യമ ദിനപത്രത്തിൽ എഴുതിയത്. എന്ത് സംഭവിച്ചു? 5-8 കൊല്ലമായി നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. നമ്മുടെ അടുക്കളയിലേക്ക് ആർ എസ് കാർ കടന്നു വന്നു. എന്തെങ്കിലും പ്രശ്നം കൂടെ ഉണ്ടായോ? രാജ്യം ഒന്നിനൊന്നിന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തു. മുസ്ലിം സ്ത്രീകൾക്ക് ഒരുപാട് ഒരുപാട് ഉന്നമനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. മുസ്ലിം സ്ത്രീകളുടെ മുത്തലാഖ് നിരോധിച്ചു, അത് മുസ്ലിം സ്ത്രീകൾക്കാണ് ഗുണം ചെയ്ത്. ഇപ്പൊ 21 വയസ്സാക്കുന്നു പിന്നെ വിവാഹ പ്രായം. ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആർക്കാണ്? മുസ്ലിം സ്ത്രീകൾക്ക് തന്നെയാണ്. ഈ പൗരത്വ നിരോധന നിയമം കൊണ്ട്, ഈ പൗരത്വ നിയമം, RCC, NRI അതും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഈ മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. ഇവിടെ തീവ്രവാദികളും ഈ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ നുണഞ്ഞു കയറിയിരിക്കുന്ന തീവ്രവാദികളെയും പിന്നെ ഈ പിന്നെ അപകടകാരികളായ മനുഷ്യരെയും തീവ്ര പിന്നെ നുഴഞ്ഞു വന്ന് നമ്മുടെ കയറി വന്ന് ഇവിടെ പിന്നെ പൗരത്വമെടുത്ത് ജീവിക്കുന്നവരെയും ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. തിരിച്ചറിഞ്ഞവരെ ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ നാട് മറ്റൊരു സിറിയയാകുക, നമ്മുടെ നാട് മറ്റൊരു മ്യാൻമർ ആകുക, നമ്മുടെ നാട് മറ്റൊരു പാകിസ്ഥാനോ താലിബാനോ ആവുകയില്ല. അതിനൊക്കെയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ വക്രീകരിച്ചുകൊണ്ട് ഇതൊന്നും ഇങ്ങനെയല്ല, ഞങ്ങളുടെ മുസ്ലിങ്ങളെ ഓടിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഇവർ നടക്കുമ്പോൾ ഇത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരെയും വിശ്വസിക്കാം, ഇസ്ലാമിസ്റ്റുകളെ വിശ്വസിക്കരുത്. കാരണം ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന അതാണ്. കാരണം അവരിപ്പോൾ നിങ്ങൾക്ക് ചക്കര പുരട്ടി പറയും ഞങ്ങൾ അതാണ്, ഇതാണ് SDP ക്കാർ കഴിഞ്ഞ പ്രളയത്തിന് കണ്ടില്ലേ, അയ്യോ എന്തൊക്കെയായിരുന്നു ഇവിടെ പിന്നെ പിന്നെ വള്ളം കൊണ്ടുവരുന്നു, നോക്കിയാ കയറ്റുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങള് കൈ കാണിച്ചാലൊന്നും വള്ളം നിർത്തുകയല്ലായിരുന്നു, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ മാത്രം കയറ്റിക്കൊണ്ട് പോയിച്ച് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുന്നു, വീഡിയോ പിടിക്കുന്നു, എന്നിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും കൂടെ പ്രചരിപ്പിക്കും, ഇതേ SDP ക്കാർ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും രക്ഷിച്ചുകൊണ്ട് പോകുന്നേ. അപ്പൊ തൊട്ടടുത്തൊരു മുസ്ലിം കുടുംബം അവൻ കൈ കാണിച്ചാൽ പോലും SDP ക്കാർ എന്തായാലും നിർത്തുകയില്ല. കാരണം അവർക്ക് വാർത്താ പ്രാധാന്യം വേണം, ഞങ്ങൾ മറ്റു മതസ്ഥരെ രക്ഷിക്കുന്നു എന്നുള്ള ഒരു ഇത് വേണം. ഇത് തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെ മക്കയിൽ കണ്ടത്. മുഹമ്മദ് കാണിച്ച ഇത് തന്നെയാണ്. മുഹമ്മദിന് അവയവും പിന്നെ ആഹാരവും അവയവും പാർപ്പിടവും കൊടുത്തവരായിരുന്നു മദീനയിലെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും. ബനു ഖുറൈല ഗോത്രത്തെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇയജബ്ബാർ മാഷ് പറഞ്ഞ വീഡിയോകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. നമ്മുടെ സെബാസ്റ്റ്യൻ മുന്നക്കിൽ പറഞ്ഞു, അനിൽ കൊടുത്തോട്ടം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാം. ബനു ഖുറൈല ഗോത്രം, ജൂതഗോത്രം, അവരാണ് മുഹമ്മദ് നബിക്ക് അഭയവും ആഹാരവും കൊടുത്ത് മക്കത്ത് നിന്ന് അവരോട് പലായനം ചെയ്തു. മക്കത്ത് നിന്ന് ഖുറൈശികൾ അടിച്ചുപൊളിച്ചു, ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഈ പരിപ്പ് നിന്റെ ഈ പരിപ്പ് ഇവിടെ വേഗ എന്ന് പറഞ്ഞു. കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണവ്, പിന്നെ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ല എന്നും പറയും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുള്ളൂ, നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്നതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഒരു വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവൻ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ, ഈ മക്കത്തുള്ള ഉറൈശികൾക്ക് അറിയാമായിരുന്നു മുഹമ്മദ് ആരായിരുന്നു. അതുകൊണ്ടാണ് അവർ അടിച്ചുപൊളിച്ചത്. അതുകൊണ്ടാണ് 13 കൊല്ലം പ്രയത്നിച്ചിട്ടും പുള്ളിക്ക് 87 പേരെ മാത്രം കിട്ടിയത്. പക്ഷേ മദീനത്തിയല്ലെന്നപ്പോ ഈ മനുഷ്യൻ ആരാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഈ മനുഷ്യൻ പറഞ്ഞതൊക്കെ അവർ പാവങ്ങൾ വിശ്വസിച്ചു. ആരാണ് വിശ്വസിച്ച? ജൂതന്മാരും ക്രിസ്ത്യാനികളും. അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു കൂടുതൽ. ലാസ്റ്റ് എന്തായി? അവരെ എല്ലാം കൊന്നൊടുക്കി, ആയുധം എടുത്ത് കൊന്നൊടുക്കി. മുഹമ്മദിന് അംഗബലവും ആയുധബലവും സമ്പത്തും കുഞ്ഞുകൂടിയപ്പോൾ എന്ത് ചെയ്തു? ആ പാവങ്ങളെ എല്ലാം കൊന്നൊടുക്കി ഇസ്ലാം സ്ഥാപിച്ചു. ഇസ്ലാം സ്ഥാപിക്കുകയാണ് ചെയ്ത്. ആഹാരവും അഭയവും കൊടുത്തവരെയാണ് കൊന്നൊടുക്കിയത്. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിസ്റ്റുകളെ വിശ്വസിക്കാൻ പാടില്ല. 5:33 സൂറത്ത് അൽമാഇദ 33-ാം വാക്യം പറയുന്നു, ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂനല്ലാഹു വറസൂലഹു ഫയസ്ഊന ഫില്ലർലി ഫസാദൻ അയ്യുഖതലു ഔ യുസല്ലബു ഔ തുഖതഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഫയുൻഫഉ ഫില്ലർലി ذلك لهم خزي في الدنيا ولهم في الاخره عذاب النليم 5:33 അൽമൈദ 33-ാം ആയത്താണ് ഞാൻ ഓതിയത്. അതിന്റെ അർത്ഥം ഞാൻ പറയാം, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഇങ്ങനെയാ പറയുന്നത്. അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? അത് കഴിഞ്ഞ് പറയണ പ്രതിഫലമാണ് പറയുന്നത്,
അയ്യു കഥലു അവൻ കൊന്നൊടുക്കപ്പെടുകയോ ഔ യു സല്ലബു അവൻ ക്രൂശിക്കപ്പെടുകയോ ഔ തുക്കത്ത ഐദീഹിം വ അർജുലഹും മിൻ ഖിലാഫിൻ അവന്റെ കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ ഔ യുൻഫഅ ഫില്ലർലി അവൻ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുകയോ ആകുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജോസഫ് ഭാഷയിൽ കണ്ടത്. ജോസഫ് ഭാഷന്റെ വലത്തെ കൈയും ഇടത്തെ കാലുമാണ് ഛേദിച്ചത്. കാരണം എന്താ? ഈ ഖുർആൻ വാക്യമാണ്. എന്താ മുഹമ്മദ് നബിയെ വിമർശിച്ചു? ഇത് തന്നെയാണ് ഈ ഖുർആനിൽ പറയുന്നത്. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ നിങ്ങൾ കൊല്ലുകയോ അവരുടെ പ്രതിഫലമോ പറയുന്നത് നിങ്ങൾ കൊന്നൊടുക്ക അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുകയോ ചെയ്യേണ്ടതാകുന്നു, ചെയ്യുന്നതാകുന്നു അവരുടെ പ്രതിഫലം. അതിനുശേഷം ആ പ്രതിഫലത്തെ പറ്റിയാണ് പറയുന്നത്, ലാലിക്കലഹും ഹിസിയും ഫിദ്ദുനിയ, അത് ഈ ലോകത്ത് ഉള്ള അവർക്കുള്ള അപമാനമാകുന്നു. അത് കഴിഞ്ഞ് പറയാണ്, വലഹും ഫില്ലാഹിറത്തി അദാബുൻ അലീം, പിന്നെ പരലോകത്ത് അവർക്ക് ഇതിലും വേദനയേറി ശിക്ഷ കാത്തിരിക്കുന്നു. മനസ്സിലാക്കണം നിങ്ങൾ, അള്ളാഹുവും അവന്റെ ദൂതനും എന്തു പറഞ്ഞോ അതനുസരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അവർ അവസരം കിട്ടുമ്പോൾ ചെയ്യും. മുഹമ്മദിന് അവസരം കിട്ടി, മദീനത്ത് കിട്ടിയപ്പോ ചെയ്തില്ലേ? താലിബാനികൾ കാണിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം വരെ വന്നു, പിന്നെ പെണ്ണുങ്ങൾ 70 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ കൂടെ ഒരു പുരുഷന്മാർ വേണം, ഹിജാബ് ധരിച്ചിരിക്കണം, ബസ് ഉടമകൾ ബസ്സിൽ കയറുന്ന ബസ് ഡ്രൈവർ ഉറപ്പാക്കിയിരിക്കണം പെണ്ണിന് ഹിജാബ് ഉണ്ട് എന്ന്, ഇല്ലെങ്കിൽ ആ ബസ് പോകാൻ പാടില്ല. ഒരു വനിതാ വോളിബോൾ താരത്തെ അവർ ഒന്നുകൂടി വെടിവെച്ചു വന്നത് നമ്മൾ കണ്ടില്ലേ അവിടുന്ന്? അതുകൊണ്ടല്ലേ ഫ്ലൈറ്റിന്റെ പുറത്തും ഫ്ലൈറ്റിന്റെ ചിറകിലും എഞ്ചിനിലും ഒക്കെ തൂങ്ങിയ ആൾക്കാര് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയത്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടാരെ? മുസ്ലിമീങ്ങളാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ആരാ ഉള്ള? ക്രിസ്ത്യാനികളും യഹൂദന്മാരും. ഖുർആൻ എന്താ പറയുന്നത്? 5:51, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂന അൽ യഹൂദ വന്നസാറ ഔലിയാഅൻ. 4:44, യാ അയ്യുഹല്ലദീന ആമനു വൽ കാഫിരീന ഔലിയാ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂ വൽ കാഫിരീന ഔലിയാഅൻ. അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ യഹൂദിനെയും ക്രിസ്ത്യാനിയെയും മിത്രമാക്കരുത്. അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ കാഫിരീങ്ങളെ മിത്രമാക്കരുത്. മുസ്ലിം അല്ലാത്തല്ലാം കാഫിറുകളാണ്. മനസ്സിലാക്കണം നിങ്ങൾ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എസ് ഡി പി ഐക്കാരുടെ പിന്നിൽ അണിനിരക്കുന്ന കന്യാസ്ത്രീകളും മനസ്സിലാക്കണം, അവസരം വരുമ്പോൾ പത്തി വിടർത്തും. അവസരം വരുമ്പോൾ തനി സ്വഭാവം കാണിക്കും. ഇവിടെ ഇത് ന്യൂനപക്ഷമാണ്, ഇവിടെ ന്യൂനപക്ഷമാണ്. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ യോഗങ്ങൾക്ക് പറയുന്ന ഹൽക്ക ക്ലാസ്സുകൾ എന്ന് പറയും. നിങ്ങൾ ഈ ഹൽക്ക ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരനോടൊന്ന് ചോദിക്കണം. ചുമ്മാ രഹസ്യമായിട്ട് ചോദിക്കണം, പോയി നിങ്ങൾ പേരൊക്കെ മാറ്റി പറഞ്ഞ് ചോദിച്ചാലേ അവൻ പറഞ്ഞു തരൂ. ചുമ്മാ ചോദിക്കുക, ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൽക്ക ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന പിള്ളേരോട് ചോദിച്ചു നോക്കണം അവിടെ എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അവിടെ പറയുന്നത് ഇത് മക്കാ കാലഘട്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ മക്കാ കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിനും പോകരുത്. നമ്മൾ ആയുധമെടുക്കാനോ അവരെ ദ്രോഹിക്കാനോ പോകരുത്. നമ്മൾ സ്നേഹത്തോടെ അവരോട് ഇടപെടണം. നമ്മൾ മറ്റു മതസ്ഥരോട് സ്നേഹത്തോടെ ഇടപെടണം. ഇത് മക്കാ കാലഘട്ടമാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൽക്ക ക്ലാസ്സുകളിൽ. മുസ്ലിം ചെറുപ്പക്കാർക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പുതുതായിട്ട് വരുന്ന പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഇത് മക്കാ കാലഘട്ടമാണ്, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മക്കാ കാലഘട്ടമാണ്. കാരണം എന്താ? മുഹമ്മദ് നബി മക്കാ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. മുഹമ്മദ് നബിയുടെ മക്കാ കാലഘട്ടം മതേതരത്വ കാലഘട്ടമായിരുന്നു. ഖുറൈശികൾ ഉണ്ടായിരുന്നു, ബഹുദൈവ ആരാധകർ ഉണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, സാബികൾ ഉണ്ടായിരുന്നു, അഗ്നി ആരാധകർ ഉണ്ടായിരുന്നു, മതമുള്ളവനും മതമില്ലാത്തവനും ഉണ്ടായിരുന്നു, യുക്തിവാദിയും നിരീശ്വരവാദിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മുഹമ്മദ് നബി എങ്ങനെയാണ് അവിടെ ജീവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. 13 കൊല്ലം പ്രയത്നിച്ചു, രക്ഷയില്ലാതെയാണ് മദീനത്തേക്ക് ഓടിയത്. അവിടെ മുഹമ്മദ് നബി എല്ലാവരെയും സോപ്പിട്ട് ജീവിച്ചു. അവിടെ ഇറങ്ങിയ ആയത്താണ് 5:59, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസാബിയൂന വന്നസാറ മന്നാമന ബില്ലാഹി വല്ലഹും ഇല്ലാഹി വഅമലൻ സ്വാലിഹൻ വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്തദൂൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, ഇന്നല്ലദീന ആമനു അല്ലയോ മുസ്ലിമീങ്ങളെ, വല്ലദീന ഹാദു അല്ലേ യഹൂദന്മാരെ, വസാബിഗുന അല്ലയോ സാബികളെ, സാബികളെ എന്ന് പറയുന്ന യോഹന്നാൻ സ്നാപകനിൽ വിശ്വസിച്ചിരുന്ന ഒരു മതവിഭാഗമായിരുന്നു അവരെയാണ് സാബികളെ എന്ന് പറയുന്നത്. വന്നസാറ അല്ലയോ ക്രിസ്ത്യാനികളെ, മന്നാമന ബില്ലാഹി നിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുകയും വല്ലവും ഇല്ലാഹി ഈ ലോകത്തിന്റെ അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കുകയും വആമലൻ സ്വാലിഹൻ നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ, വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്തദൂൻ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇതാണ് മതേതര മക്കയിൽ മുഹമ്മദ് പറഞ്ഞത്. ഇതാണ് മതേതര ബഹുസരത ഉണ്ടായിരുന്ന മക്കയിൽ മുഹമ്മദ് പറഞ്ഞത്. കാരണം മുഹമ്മദിന് അവരുടെ എല്ലാം ആശ്രയം വേണമായിരുന്നു. യഹൂദന്റെ വേണമായിരുന്നു, ക്രിസ്ത്യാനിയുടെ വേണമായിരുന്നു, അഗ്നി ആരാധകന്റെ വേണമായിരുന്നു, യുക്തിവാദിയുടെ വേണമായിരുന്നു, നിരീശ്വരവാദിയുടെ വേണമായിരുന്നു. അപ്പോൾ മുഹമ്മദ് ഇറക്കി ഈ ആയത്ത്. പിന്നീട് മുഹമ്മദ് മക്കയുടെ അധിപതിയാകുന്നു, മുഹമ്മദിന് മക്കയുടെ ആധിപത്യം കിട്ടുന്നു. അപ്പോൾ ഇറങ്ങിയ ആയത്തും കൂടെ ഞാൻ ഓതാം. അതേ അധ്യായത്തിൽ തന്നെയുള്ള ആയത്താണ് ഇപ്പോൾ ഞാൻ ഓതി. ഇത് 5:69, ഇത് 5:51. മുഹമ്മദ് മക്കയുടെ അധിപതിയായതിനു ശേഷം മുഹമ്മദ് മതരാജ്യം മക്കത്ത് സ്ഥാപിച്ചതിന് ശേഷം ഇറങ്ങിയായത് ഞാൻ ഓതാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അൽ യഹൂദ വന്നസാറ ഔലിയാഅൻ. അല്ലയോ മുസ്ലിമീങ്ങളെ, നീ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്. മനസ്സിലായോ നിങ്ങൾക്ക്?
അതിനു മുമ്പ് ഓതിയത് എന്താണ്? യഹൂദനായാലും ക്രിസ്ത്യാനിയായാലും സാബിയായാലും യവനായാലും കുഴപ്പമില്ല, മുസ്ലിമായാലും യവനായാലും കുഴപ്പമില്ല, നിങ്ങൾ ഏകദൈവത്തിലും ഈ ഈ ലോകത്തിന്റെ ഒരു അന്ത്യനും ഉണ്ടെന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്താൽ മതി, നിങ്ങൾ വ്യസനിക്കുകയോ ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ഒന്നും ചെയ്യേണ്ടിയില്ല എന്ന് പറഞ്ഞ അതേ മുഹമ്മദ് തന്നെ മതരാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ ഇറക്കി യഹൂദിനെയും ക്രിസ്ത്യാനിയെയും മിത്രമാക്കരുത്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോ അതുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ പുറകിൽ കൊടി പിടിക്കുന്നവരെ, നിങ്ങൾ പോയി നിൽക്കുന്ന രാജവെമ്പാലിയുടെ പുറകിലാണ്. നിങ്ങൾക്ക് ആർ എസ് എസ്കാരെ വിശ്വസിക്കാം, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ വിശ്വസിക്കാം, നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാം, പക്ഷേ ഇസ്ലാമിക തീവ്രവാദികളെ വിശ്വസിക്കരുത്. ഇസ്ലാമിക തീവ്രവാദികൾ അവസരം വരുമ്പോൾ തിരിഞ്ഞുപോത്തും. പാകിസ്ഥാനിൽ നമ്മൾ കണ്ടു, പാകിസ്ഥാൻ വിഭജിക്കുമ്പോൾ 28% ഉണ്ടായിരുന്നു ന്യൂനപക്ഷം, ഇപ്പോൾ അവിടെ 4% താഴെയാണ്. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടു, സിറിയയിൽ നമ്മൾ കണ്ടു, സുഡാനിൽ നമ്മൾ കണ്ടു, സൊമാലിയിൽ നമ്മൾ കണ്ടു, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയിലും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഇന്തോനേഷ്യ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്, രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്. എന്തുകൊണ്ട് ഇവിടെ രണ്ടാം സ്ഥാനം ഇന്ത്യക്ക് മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടി? ഇത് ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ടാണ് കിട്ടിയത്. ഇവിടെ 80% ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ടാണ് കിട്ടിയത്. ഇവിടെ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ കിട്ടുമോ? ഇവിടെ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ ഹിന്ദുക്കളെ നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? ലോകത്ത് ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ കിട്ടുമായിരുന്നോ നിങ്ങൾക്ക്? നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ പിറകിൽ പോയി നിൽക്കുന്ന അവിടെ അവരുടെ പുറകിൽ പോയി നിന്ന് കൊടി പിടിക്കുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചോളുക. നിങ്ങൾ നിൽക്കുന്നത് രാജവെമ്പാലിയുടെ പുറകിലാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ നിർത്തി. ഓക്കെ ഓക്കെ ഓക്കെ.